എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബിൻ സി ഉബൈദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ജോൺ മരിയൻ ഹോസ്പിറ്റൽ, പാല. എന്താണ് ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. നമ്മൾ തന്നെ പലപ്പോഴും പറയുന്ന പാമ്പിനെ പേടി, പട്ടിയെ പേടി, അല്ലെങ്കിൽ എലിയെ പേടി, ഇഞ്ചക്ഷൻ പേടി, അടച്ചിട്ട സ്ഥലങ്ങളിൽ ഇരിക്കാൻ പേടി, ഉയരമുള്ള അക്രോഫോബിയ, ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറാൻ പേടി, പാലത്തിലൂടെ നടക്കാൻ പേടി, അതുപോലെ ഹൈഡ്രോഫോബിയ, വെള്ളത്തിന് പേടി, നമ്മൾ നേരത്തെ പറഞ്ഞു ഇഞ്ചക്ഷൻ പേടി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനുള്ള പേടി, ബ്ലഡിനോടുള്ള പേടി, ഇതുപോലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ദൂരെയുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പറമ്പിലോ മറ്റോ പാമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ ചെല്ലും, ഇവർ കുറുപടിയൊക്കെ ആയിട്ട് ചെന്ന് അതിന് ചിലപ്പോൾ തല്ലിക്കൊല്ലും. പക്ഷെ മുറ്റത്തൊരു അട്ടയുണ്ടെന്ന് പറഞ്ഞാൽ 3 ദിവസത്തേക്ക് അവർ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങത്തില്ല. അപ്പൊ അതാണ് ചിലപ്പോൾ ചില ആളുകൾ പറയുന്ന കേൾക്കാം, പാമ്പിനെ തല്ലിക്കൊല്ലുന്നയാളാ, അട്ടയെ കണ്ട് പേടിച്ചിരിക്കുക, അല്ലെ പാറ്റയെ കണ്ട് പേടിച്ച് കസേരയുടെ മുകളിൽ കയറിയിരിക്കുക എന്ന് പറയും. അതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് പുലിയെ പേടിയില്ല, അല്ലെങ്കിൽ സിംഹത്തിനെ പേടിയില്ല, പക്ഷെ എലിയെ പേടിയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ആക്ച്വൽ ഡേഞ്ചറിനപ്പുറത്തേക്ക്, ഇപ്പൊ പാമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ഡേഞ്ചർ ഉള്ളൊരു കാര്യം തന്നെയാണ്, പക്ഷെ അതിന്റെ അടുത്തേക്ക് പോയാലോ അല്ലെങ്കിൽ അങ്ങനെ നിന്നാലോ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാമ്പിനെ അല്ലെങ്കിൽ നായയൊക്കെ പേടിയുള്ള ആളുകൾ, ഈ ഫോബിയ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ടി വിയിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലോ കണ്ടാൽ പോലും പേടിക്കും, അല്ലെങ്കിൽ ഈ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കസേര ഇരുന്നാലും ടി വി കാണുന്നുണ്ടെങ്കിൽ മെല്ലെ കാലെടുത്ത് മുകളിലേക്ക് കസേരയുടെ മുകളിലേക്ക് എടുത്ത് വെക്കും. അപ്പോൾ അത് വല്ലാത്തൊരു ഉത്കണ്ഠയാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെ മാറ്റാൻ പറ്റും, ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ഫോം ചെയ്യുന്നു എന്നറിയണം, ഇതെങ്ങനെ രൂപപ്പെടുന്നു എന്നറിയണം. ഒന്ന്, ഹെറിഡിറ്ററിക്ക് ആയിട്ട് വരുന്ന ഒരു കാരണമായിട്ട് നമുക്ക് പഠനങ്ങൾ പറയാറുണ്ട്. അതല്ലാതെ ചെറുപ്പത്തിൽ മുതൽ ശീലിച്ചു വന്ന അല്ലെങ്കിൽ പഠിച്ചു വന്ന ലേൺ ചെയ്തെടുത്തൊരു പേടിയും കൂടാണ് അത്. ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബാക്കിയുള്ളവർ പേടിപ്പിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു ഏതെങ്കിലും ഒരു സാഹചര്യം, പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെ കടന്നു എനിക്ക് അന്നത്തതിൽ പിന്നെ എനിക്ക് ഈ പാലത്തിന് മുകളിലൂടെ പോകാൻ എനിക്ക് പേടിയാം, അല്ലെങ്കിൽ സ്പീഡിൽ പോകുന്ന വണ്ടിയിൽ എനിക്കിരിക്കാൻ പേടിയാം, ഇങ്ങനെയൊക്കെ പല ആളുകൾ പറയാറുണ്ട് വരുമ്പോൾ. അപ്പോൾ ഇത് എങ്ങനെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചതാണ്. ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് പേടികൾ ഉണ്ടായിരുന്നല്ലേ, ഒരുപാട് കാര്യങ്ങൾ പേടിയുണ്ടായിരുന്നു, പക്ഷെ അതിനോടൊന്നും നമുക്ക് പേടിയില്ല. കാരണം എന്താ, ശീലിച്ച് ശീലിച്ച്. പക്ഷെ ഇപ്പോൾ ഈ പറയുന്ന ഒരു കാര്യത്തെ നമുക്ക്, ഒരു പ്രത്യേക കാര്യത്തെ നമുക്ക് പേടിയുണ്ടെങ്കിൽ, ഫോബിയ ഉണ്ടെങ്കിൽ, അതിൻ്റെ മുമ്പിൽ നമ്മൾ ഇപ്പോഴും 3 വയസ്സുകാരനോ 3 വയസ്സുകാരിയോ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് ഒന്നാമത്തെ തിരിച്ചറിവ്, ഇത് മാറ്റാനുള്ള ഒന്നാമത്തെ തിരിച്ചറിവ്. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്നുണ്ടെങ്കിൽ എല്ലാ ഫോബിയയും മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുകൂടി നമുക്ക് പറയാം. അതായത് നമ്മുടെ ജീവിതത്തെ ഇത് ബാധിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ലാത്ത പേടി, വല്ലാത്ത അസ്വസ്ഥത കൈവിറയ്ക്കുന്നു. ചിലർ ഇതിന്ന് മാക്സിമം ഈ ഒബ്ജക്റ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കും. അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഓടി മറിയാൻ ശ്രമിക്കും, ചിലപ്പോൾ കിടന്ന് ഒച്ച വയ്ക്കും, ചിലർക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ലാത്ത രീതിയിൽ കിടന്ന് വിറച്ചവിടെ നിൽക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ നമ്മുടെ സമയത്തെ ഇത് കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ, ഈ ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞു, അടച്ചിട്ട പ്രതലങ്ങൾ പേടി എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള ആളുകൾ ലിഫ്റ്റിലൊന്നും കയറത്തില്ല, എത്ര നിലയാണെങ്കിലും ചിലപ്പോൾ നട കയറും. അപ്പോൾ ഒരു ഓഫീസ് മുകളിലത്തെ നിലയിലാണെങ്കിൽ അവർ ലിഫ്റ്റ് ഉപയോഗിക്കത്തില്ല. നമ്മുടെ സമയം കവർന്നെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ അസ്വസ്ഥതകൾ നമുക്ക് കൂടുതലായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഈ സാഹചര്യം, ഈ ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും മാറ്റുന്നത് നല്ലതാണ്. അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളത് വിട്ടുകളയും. ഇപ്പോൾ പല ഫോബിയയും ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയാത്ത ഫോബിയ നമ്മുടെ ഉള്ളിൽ കാണും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഇത് വാങ്ങി പോയിക്കോളും. അല്ലാതെയുള്ള സാഹചര്യം, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ പറഞ്ഞ ക്ലോസ്ട്രോഫോബിയയുടെ കാര്യം തന്നെ, എൻ്റെ അടുത്തൊരു 10-12 വയസ്സുള്ളൊരു ആൺകുട്ടിയും കൊണ്ട് ഒരു പേരൻസ് വന്നു. അപ്പോൾ ഈ പറഞ്ഞ ക്ലോസ്ട്രോഫോബിയ തന്നെയാണ് കാര്യം. കാരണം അടച്ചിട്ട് ഒരു മുറിയിൽ അവന് ഒരു 10 സെക്കൻഡ് പോലും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചോദിക്കും, എന്താ തുറന്നിട്ടാ പോരുന്നത്? അപ്പോൾ ടോയ്ലറ്റിൽ കയറുമ്പോഴോ, ടോയ്ലറ്റിൽ കയറുമ്പോൾ പോലും, അത് പബ്ലിക് ടോയ്ലറ്റ് എന്നില്ല, വീട്ടിലെ ടോയ്ലറ്റ് എന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം, ഇത് ശരിക്കും ഇവർ അഭിനയിക്കുന്നതല്ല, ഇവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് കൂടെയുള്ളവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും അവരെ കളിയാക്കാൻ പാടില്ല, അവരെ അതിലേക്ക് നിർബന്ധിക്കാൻ പാടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയുടെ കാര്യം, അതായത് ഒരു 10-20 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ എട്ടുകാലി ഭയങ്കര പേടിയാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ എട്ടുകാലിയൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ തന്നെ അതങ്ങ് മാറ്റി വിടും, ഇവളുടെ അടുത്തേക്ക് വരാത്ത രീതിയിൽ. പക്ഷേ ഈ പെൺകുട്ടി കല്യാണം കഴിച്ച് ചെന്ന വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ ഭയങ്കര, അതായത് എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും അവിടെ എല്ലാ എട്ടുകാലി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതല്ലേലും അങ്ങനെയാണ് സംഭവിക്കുക. അതായത് നായ പേടിയുള്ളവർ എങ്ങനെയാണെങ്കിലും നായകൾ മാത്രമുള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തിപ്പെടും. ഈ പറയുന്ന പാറ്റായ പേടിയുള്ളവർ ഇപ്പോൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോകുമ്പോഴായിരിക്കും, അവിടെ മുഴുവൻ പാറ്റായിരിക്കും. അതങ്ങനെയാണ് സാധാരണ സംഭവിക്കുക. അപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അവൾക്ക് ഈ എട്ടുകാലി, ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ എട്ടുകാലി എടുത്ത് മാറ്റാതെ വേറെ രക്ഷയില്ലാതായിപ്പോയി.
അങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ പരിശീലിച്ച്, കാരണം വേറെ ഒരു ഓപ്ഷനും ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനോട് എക്സ്പോസ്ഡ് ആയിട്ട് അത് വളരെ കാലം കൊണ്ട് അതങ്ങ് മാറുകയുണ്ടായി. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു കാര്യം പഠിച്ചു വന്ന പേടി അല്ലെങ്കിൽ ശീലിച്ചു വന്ന പേടി മാറണമെങ്കിൽ ശീലിച്ച് തന്നെ മാറുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മൾ എങ്ങനെ ശീലിച്ച് മാറണം എന്നുള്ളത്. ചില ആളുകൾ ഈ പാറ്റായ പേടിയുള്ള ആളുകളുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് പാറ്റായ കൊണ്ടിടാറുണ്ട്. അല്ലെങ്കിൽ വെള്ളം പേടി, ഹൈഡ്രോഫോബിയ, പേടിയുള്ളവരെ കൊണ്ട് വെള്ളത്തിലേക്ക് തള്ളിയിടാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. കാരണം ചെയ്യരുതെന്ന് പറയാൻ കാരണം, ചിലപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു പേടി കാണുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെ എന്നിട്ട് കളിയാക്കുകയും ചെയ്യും. ഇപ്പൊ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരനമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയലാണെന്ന്. അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. എന്ത് ആശ്വാസമാണ്, എന്ത് ആനന്ദമാണ് അവർക്കതിൽ നിന്ന് കിട്ടുന്നതെന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന, പെട്ടെന്ന് നമ്മൾ അങ്ങനെ അതിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് തള്ളിയിടുക എന്ന് പറഞ്ഞാൽ, ഈ പാറ്റായ പെട്ടെന്ന് കൊണ്ട് മുമ്പിലേക്ക് ഇടുക, കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പെട്ടെന്ന് അടുത്ത ലെവലിലേക്കോ അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു ഷോക്കിലേക്ക് എത്തിക്കാനോ ഈ ഫോബിയയുടെ ഒരു ആക്കം കൂട്ടാനോ ഉള്ള കാരണമായി തീരും. അപ്പോൾ ഫോബിയ ഉള്ളവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ പറയുന്ന ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളെ ഇഗ്നോർ ചെയ്യുക, അവരുടെ വാക്കുകൾ ഇഗ്നോർ ചെയ്യുക. കാരണം ഞാൻ, എനിക്ക് ഈ ഒരു ഫോബിയ ഉണ്ടെന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അവരോടും നിങ്ങൾ പറയുക, അതായത് എനിക്ക് ഫോബിയ ഉണ്ട്, എനിക്കിത് ഫോബിയ തന്നെയാണ്, ഞാനിത് അഭിനയിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം. കഴിയുമെങ്കിൽ നിങ്ങൾ അവരെയും ഈ വീഡിയോ കാണിക്കുക, ബിക്കോസ് ഇത് നിങ്ങളുടെ അവസ്ഥയാണ്, അത് നിങ്ങൾ അഭിനയിക്കുന്നതല്ല എന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെ ഇതിനെ പരിഹരിക്കാം, അതിനൊരു കാര്യം പറയാം. ഇപ്പോൾ പാറ്റായ ആണ് പേടിയെങ്കിൽ നമ്മൾ പാറ്റായ ഒന്ന് നോക്കിയിരിക്കാം, ദൂരെ ഒരു പാറ്റ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ആ നോക്കിയിരുന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്ന് അടുത്തേക്കൊക്കെ ഒന്ന് പോകാം. അതായത് ചത്ത പാറ്റായൊക്കെ ഒന്ന് എടുത്ത് മാറ്റിക്കളയാം, കുറേ നാളുകൾക്ക് കൈ കൊണ്ട് എടുത്ത് കളയണ്ട, എടുത്ത് ഡസ്റ്റ്പാൻ കൊണ്ട് മാറ്റിക്കളയാം. അങ്ങനെ അതുപോലുള്ള രീതിയിൽ ആദ്യം തന്നെ ചെന്ന് പാറ്റയെടുത്ത് കൈ പിടിക്കണമെന്നില്ല, പാറ്റയെടുത്ത് മടി വെക്കണമെന്നില്ല. ഇതുപോലുള്ള രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ പല കാലങ്ങൾ കൊണ്ട്, പെട്ടെന്നൊരു ദിവസം ഒരു മാറ്റം എന്ന് വിചാരിക്കരുത്, ഈ രീതിയിലുള്ള മാറ്റം പല സാഹചര്യങ്ങളിലായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് പല കാര്യങ്ങളിലും, ഇപ്പോൾ ഹൈറ്റിന് പേടിയുള്ള ആളുകൾ ഇടയ്ക്ക് ഒരു ഏറ്റവും മുകളിൽ വരെ കയറണ്ട, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കയറുക, ഇപ്പൊ ഏണിയിലൊക്കെ കയറാൻ വേണ്ടി നോക്കുന്നവർ, ലാഡറിലൊക്കെ കയറാൻ വേണ്ടി നോക്കുന്നവർ, രണ്ട് സ്റ്റെപ്പ് കയറുക മതി, അത്രയും മതി, ആരെയും കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ക്ലോസ്ട്രോഫോബിയ, അടച്ചിട്ട മുറി പേടിയുള്ളവർ, കുറച്ച് നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ഒരു സാഹചര്യത്തിൽ, ഇഷ്ടമുള്ള ഒരു ഹോബി, പാട്ട് കേൾക്കുന്നതാവട്ടെ, കവിത എഴുതുന്നതാവട്ടെ, എന്തുമാവട്ടെ, അത് അടച്ചിട്ട മുറിയിലൊന്ന് നമ്മുടെ വീട്ടിൽ എത്ര സമയമാണ് നമുക്ക് കംഫർട്ട്, 10 സെക്കൻഡ് അത് നമ്മളൊന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇനി ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തികൾക്ക് തന്നെ ഇതിന് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ കൈ വിറയ്ക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പറയുന്ന ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ ഇവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ തേടുക, അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ലെവൽ ഓഫ് ഫോബിയ എങ്ങനെയാണെന്നും അതിനനുസരിച്ച്, അതായത് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റാർട്ടിങ് നമുക്കത് കിട്ടും. അപ്പോൾ കാരണം അത് മാത്രമല്ല, ഒരുപാട് തെറാപ്പീസ് ഇതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. അതായത് എക്സ്പോഷ്യർ തെറാപ്പി പോലെ, അല്ലെങ്കിൽ ഇത് ബിഹേവിയറിന് തന്നെ ഒരു പാറ്റേൺ ആയിട്ട് മാറുന്നതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ഒരുപാട് തെറാപ്പീസ് ഇതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല, ഒരുപാട് ഒരു സൈക്കോട്ടിക് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ, അതായത് സൈക്യാട്രിസ്റ്റിനെ കാണാവുന്നതാണ്. അതിൻ്റെ ഒരുപാട് സാധ്യതകളും ഉണ്ട്. സോ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമയത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സമാധാനം കളയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ നിങ്ങൾക്കത് സാധിക്കട്ടെ. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം. തൽക്കാലം സൈനിങ് ഓഫ്, അബിൻ സി ഉബൈദ്. താങ്ക് യു.